ഹായ്, വെൽക്കം ടു ഹാഫ് ലൈൻ. ടു വീലർ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയ വാഹനം കയ്യിലുണ്ട്. ആദ്യമായി തന്നെ അതിൻ്റെ ഡാമേജസ് എന്തൊക്കെയാണെന്ന് ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചറിയുക. അപ്പോൾ ഞങ്ങൾ ഷോറൂമിൽ പോയപ്പോൾ ആ വണ്ടിയുടെ ഡാമേജസ് എന്തൊക്കെയാണെന്ന് ഷോറൂമിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്സാണിത്. എസ്റ്റിമേറ്റ് ബില്ലാണിത്. ഇത് നോക്കിയ ശേഷം ഇൻഷുറൻസ് പേപ്പർ ക്ലിയർ ആണോ എന്ന് നോക്കിയ ശേഷം നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ പേപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് വേണ്ടത് ഇൻഷുറൻസ് പേപ്പറാണ്. ഇൻഷുറൻസ് പേപ്പറിൽ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് കാലാവധി എത്രയാണെന്ന്, എത്ര നാളാണെന്ന് കൃത്യമായി ഷോറൂമിൽ അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ പക്കലുള്ള വണ്ടിയുടെ ഇൻഷുറൻസ് പേപ്പർ ക്ലിയർ ആണ്. അപ്പോൾ ഈ പേപ്പർ തന്നെ എനിക്ക് അവിടെ കാണിക്കാവുന്നതാണ്. അതിനുശേഷം വണ്ടിക്ക് എന്തൊക്കെയാണ് ഡാമേജസ് പറ്റിയത് എന്ന് അവരോട് തന്നെ ചോദിച്ച് അറിഞ്ഞ ശേഷം ഇത് വ്യക്തമായി എഴുതി തന്നെ മേടിക്കുക. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം ക്ലെയിമിൻ്റെ കാര്യവുമായി നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞ് കാണിക്കുന്നതല്ല. ഞാൻ ഇതിപ്പോൾ എൻ്റെ പക്കലൊരു വണ്ടി ഉള്ളതിൻ്റെ പേരിൽ അത് ഞാൻ ചെയ്ത് കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമതായി ഇതിന് പ്രത്യേകത എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആർ സി ബുക്കിൻ്റെ കോപ്പി തന്നെ അവർ ഷോറൂമിൽ കാണിച്ച് ബോധ്യപ്പെടേണ്ടതാണ്. പിന്നെ ലൈസൻസ് ഓടിച്ച ആളോ അതല്ല എന്നുണ്ടെങ്കിൽ ആർ സി ഓണറിൻ്റെ ലൈസൻസ്. ഓടിച്ച ആൾ മറ്റൊരാളാണെങ്കിൽ ആർ സി ഓണറിൻ്റെ ലൈസൻസും ഓടിച്ച ആളുടെ ലൈസൻസിൻ്റെ കോപ്പിയും ഇതിൻ്റെ പേൽ പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അവസാനമായി ആർ സി ഓണറിൻ്റെ നിലവിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയാണ് അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒറിജിനൽ കൃത്യമായി നിങ്ങൾ കയ്യിൽ കരുതിയേക്കുക. ഈ പാസ്ബുക്ക് കൃത്യമായി ഫോട്ടോ കോപ്പി, അതായത് ഫോട്ടോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൃത്യമായി ക്ലിയറായി പതിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ഒറിജിനൽസ് കയ്യിൽ കരുതിയിരിക്കുക. ബാങ്ക് പാസ്ബുക്ക്, ലൈസൻസ്, അത് കഴിഞ്ഞ ശേഷം ഇൻഷുറൻസിൻ്റെ ഫസ്റ്റ് കോപ്പി, ആർ സി ബുക്കിൻ്റെ ഫസ്റ്റ് കോപ്പി. അവർക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും അവരെടുക്കുന്നതായിരിക്കും. അപ്പോൾ പേപ്പേഴ്സ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. എല്ലാ ഷോറൂമുകളിലും ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധമുള്ളതായിരിക്കും. ആ ഇൻഷുറൻസ് തന്നെയാണ് ആർ സി ഓണറിന് നിലവിലുള്ളതെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ്, അതായത് എസ്റ്റിമേറ്റ് എഴുതിയെടുത്ത ശേഷം അതിൻ്റെ പ്രൊസീജിയറുമായി ഷോറൂം തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതല്ല, വ്യത്യാസമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് ഷോറൂമിൽ നിന്ന് എടുത്ത ശേഷം ഇൻഷുറൻസ് കമ്പനി ഏതാണോ ആ ആർ സി ഓണറിന് നിലവിലുള്ളത് ആ ഇൻഷുറൻസ് കമ്പനിയുമായി ആർ സി ഓണർ തന്നെ ബന്ധപ്പെടേണ്ടതായിരിക്കും. ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് പോയി തന്നെ അത് എടുക്കേണ്ടതായിരിക്കും. നിലവിൽ നാഷണൽ ഇൻഷുറൻസ് ആണ് നമ്മുടെ പക്കലുള്ളത്. അപ്പോൾ ഇതുമായി ഷോറൂമിന് യാതൊരു ലിങ്കും ഇല്ലാത്തതിൻ്റെ പേരിൽ നേരിട്ട് തന്നെ പോയി അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആർ സി ഓണർ ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ആവശ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന എസ്റ്റിമേറ്റ്, ഷോറൂമിൽ നിന്ന് കിട്ടിയ എസ്റ്റിമേറ്റുമായി ഈ നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ ആർ സി ഓണർ സമീപിക്കേണ്ടതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പോയി വന്ന ശേഷം നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. സീ യു സൂൺ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡോക്യുമെൻസും അതിൻ്റെ ഒറിജിനൽസുമായി ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ പോയിരുന്നു. അപ്പോൾ അവർ വെരിഫൈ ചെയ്തതിന് ശേഷം അവിടുന്ന് രണ്ട് ആപ്ലിക്കേഷൻ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നത്. ആദ്യമായി മോട്ടോർ ഇൻഷുറൻസ് ക്ലെയിം ഫോമായിരുന്നു. അതിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോളിസി നമ്പർ, വെഹിക്കിൾ നമ്പർ എല്ലാം തന്നെ അത് ആർ സി ബുക്കിൽ തന്നെ ഉണ്ടാവും. അത് നോക്കി നമ്മൾ ഫില്ല് ചെയ്യുക. ഉടമസ്ഥൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത്, ഡേറ്റ്, ടൈം, ആർ സി ഓണർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ സ്ഥലത്തിൻ്റെ പേര്,
ഏത് ഷോറൂമിലാണോ കൊടുക്കുന്നത് അവരുടെ അഡ്രസ്സ്. രണ്ടാമതായി ഫിൽ ചെയ്യേണ്ട ഫോമിൻ്റെ പേരാണ് മോട്ടോർ ക്ലെയിം ഇൻറ്റിമേഷൻ ലെറ്റർ. ഇത് ആദ്യം നമ്മൾ ഫില്ല് ചെയ്ത ആ ആപ്ലിക്കേഷൻ ഫോം പോലെ തന്നെയാണ്, അതിലെ ചോദ്യങ്ങൾ പോലെ തന്നെയാണ്, സെയിം പ്രൊസീജിയർ. അതായത് ഉടമസ്ഥൻ്റെ പേര്, വെഹിക്കിൾ നമ്പർ, പോളിസി നമ്പർ, പോളിസി പീരീഡ്, ഡേറ്റ്, ടൈം ഓഫ് ആക്സിഡൻറ്റ്. അത് കൃത്യമായി നമ്മൾ മലയാളത്തിലാണെങ്കിലും കുഴപ്പമില്ല, ഇംഗ്ലീഷിലാണ് ചോദ്യമെങ്കിലും മലയാളത്തിൽ നമുക്ക് എഴുതി ഫില്ലപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്ലേസ് ഓഫ് ആക്സിഡൻറ്റ്, ഡ്രൈവർ ഓഫ് ദ വെഹിക്കിൾ, അതായത് വണ്ടി ഓടിച്ചത് ആര് എന്നുള്ളത് കൃത്യമായി എഴുതിയിരിക്കണം. പിന്നെ ഡിസ്ക്രിപ്ഷൻ, ഡിസ്ക്രിപ്ഷനാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. വണ്ടി എന്താണ്, എങ്ങനെയാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്ന് കൃത്യമായി മലയാളത്തിൽ തന്നെ എഴുതാവുന്നതാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷ് തന്നെ അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് 15 ദിവസമാണ് അവർ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ 2 ദിവസത്തിനകത്ത് തന്നെ ഇൻഷുറൻസിൻ്റെ അപ്രൂവ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് വന്ന് വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട്. ഷോറൂമിലും അവർ സംസാരിച്ച് അതിനെ ഒന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി 15 ദിവസത്തിനകത്ത് ഇതിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റായി നമുക്ക് ക്ലെയിം കിട്ടുന്നതായിരിക്കും. ഷോറൂമിൽ നിന്ന് കിട്ടിയ എസ്റ്റിമേറ്റ് ബില്ലനുസരിച്ച് അവിടെ ഒരു ചെറിയ അഡ്വാൻസ് അടയ്ക്കേണ്ടി വരും. 5000 രൂപയാണ് ഞാൻ ഷോറൂമിൽ അടയ്ക്കേണ്ടതായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുത്ത ശേഷം അവർ ഷോറൂമുകാർ പറഞ്ഞിട്ടുള്ളത് 1 ആഴ്ച സമയമാണ് വണ്ടി വാഹനം ഒന്ന് റെഡിയാക്കാൻ. അത് റെഡിയാക്കിയ ശേഷം ഈ എസ്റ്റിമേറ്റ് ബില്ല്, മൊത്തം ബില്ല് അടങ്ങുന്ന ലിസ്റ്റുകളുമായി നമ്മളെ ഇൻഷുറൻസ് കമ്പനിയിൽ ഒന്നുകൂടെ പോവേണ്ടതാണ്. കാരണം ഷോറൂമും ഇൻഷുറൻസ്, നിലവിലുള്ള ഇൻഷുറൻസുമായി ഒരു ലിങ്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒന്നുകൂടെ പോവേണ്ടി വരും. അപ്പോൾ അവിടെ പോയതിന് ശേഷം അവിടെ എന്തൊക്കെയാണ് ഇനിയുള്ള പ്രൊസീജിയേഴ്സ്, എത്ര നാളെടുത്തു എനിക്ക് ക്ലെയിം കിട്ടാൻ, ക്ലെയിമിന് എത്ര രൂപയായി, എത്ര ശതമാനം എനിക്ക് തിരിച്ചു കിട്ടി, എത്ര ദിവസത്തിനകത്താണ് ഈ പ്രോസസ്സ് എല്ലാം കൂടെ ആയത് എന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽഡുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഹാഫ്ലൈറ്റ് ഫേസ്ബുക്ക് പേജുമുണ്ട്, അതും നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.